നമസ്കാരം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ പുതുവർഷം തുടങ്ങുന്നത് തന്നെ ഞെട്ടിക്കുന്ന വാർത്തകളുമായാണ്. വർഷം തുടങ്ങിയ ഒന്നാം തീയതി തന്നെ വൻമതിലിന്റെ വാർത്തകൾ കൊണ്ട് ചാനലുകളായ ചാനലുകളെല്ലാം നിറഞ്ഞ് അത്ഭുതപ്പെടുത്തി. രണ്ടാം ദിനം ഇതാ അടുത്ത ഞെട്ടിക്കൽ. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചിരിക്കുന്നു. പാപം സംഘികളുടെ കാര്യം. വർഷത്തിന്റെ തുടക്കം തന്നെ രണ്ട് ദിവസവും അവർക്ക് ജന്മത്ത് മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാക്കി മാറ്റിക്കളഞ്ഞു ഈ സർക്കാർ. സംഘപരിവാരത്തിന്റെ അക്രമ ദുർഗങ്ങൾ ഭേദിച്ച് ബിന്ദുവും കനകദുർഗയും മല ചവിട്ടിയിരിക്കുന്നു. പെൺപടയ്ക്ക് മുന്നിൽ ശശി രാജാവുമാരും പിള്ളനായന്മാരും തോറ്റു തുന്നം പാടിയിരിക്കുന്നു. ഇനി എന്തു വേണം? ഇന്ന് പുലർച്ചെ ഞാനും കനകദുർഗയും ഇന്ന് പുലർച്ചെ 1:30 പമ്പയിൽ നിന്ന് പുറപ്പെട്ട് 3:30 സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങി വന്നിട്ടുള്ളതാണ്. നമ്മൾ ഭക്തന്മാരുടെ ഒപ്പം തന്നെ പോവുകയും ഭക്തന്മാരുടെ ഒപ്പം തന്നെ തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളതാണ്. ഭക്തന്മാരുടെ ഇടയിൽ നമുക്ക് യാതൊരുവിധമായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. സ്ത്രീകൾ സന്നിധാനത്ത് കയറി എന്ന ഊഹാപോഹം പ്രചരിച്ചുവെങ്കിലും ആദ്യം അത് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ ശ്രീധരൻ പിള്ളസാറിന്റെയും കൂട്ടരുടെയും നെഞ്ചിൽ ഇടുത്തി വീഴുന്നതുപോലെ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഉണ്ടായ സംഗതി തെളിച്ചു പറഞ്ഞു. ശബരിമലയിൽ നേരത്തെ മുതലേ ഈ യുവതികളായിട്ടുള്ളവർ കയറാൻ പോയിരുന്നല്ലോ. അവിടെ തടസ്സങ്ങളുണ്ടായത് കൊണ്ട് അവർക്ക് കയറാൻ പറ്റിയിരുന്നില്ല. ഇന്ന് കയറിയെങ്കിൽ തടസ്സങ്ങളുണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയായിരിക്കും കയറിയിട്ടുണ്ടാവുക. കയറിയെന്നത് വസ്തുതയാണ്. അതിന് പോലീസിൻ്റെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയാറുണ്ട്, കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നുള്ളത്. അത് ഉണ്ടായിട്ടുമുണ്ട്. അതാണ് ഉണ്ടായത്. പിള്ളച്ചേട്ടൻ്റെ പാർട്ടിക്കാർ ഇത്രയും നാളും വയറെരിഞ്ഞ് നിരാഹാരം കിടന്നതൊക്കെ എന്തിനായിരുന്നു? എല്ലാം പോയില്ലേ? ആചാര സംരക്ഷകർക്ക് അവരുടെ ആചാരം നിലനിർത്താൻ കഴിഞ്ഞില്ലല്ലോ. തങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിയേ പെണ്ണുങ്ങൾ മല കയറൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി പിള്ളസാറേ? ഒക്ടോബർ 1 മുതൽ BJP സമരരംഗത്തിറങ്ങിയത് ഈ കൊലച്ചതി ഇവർ നടത്തും, അതുകൊണ്ട് ആ കൊലച്ചതിക്ക് മുൻകൂട്ടി മനസ്സിലാക്കി വിശ്വാസികൾ അതിനെ സംബന്ധിച്ച് ബോധവാന്മാരാകാൻ വേണ്ടിയാണ് ശബരിമല സംരക്ഷണ ശ്രമങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സന്യാസിമാരും ഹിന്ദു സംഘടനകളും സാമുദായിക സംഘടനകളും എല്ലാമുള്ള സംവിധാനത്തെ BJP പിന്താങ്ങുകയും ശബരിമലയ്ക്ക് പുറത്ത് ഞങ്ങളുടേതായ സമരപരിപാടികൾ അഭംഗുരം നടന്നു വരുന്നതും. സ്ത്രീകൾ കയറുന്നതിനെതിരെയല്ല സമരം എന്ന് വലിയ വായിൽ വീമ്പ് പറഞ്ഞ പിള്ളസാറിന് ഇപ്പോൾ എന്തിനാണ് പൊള്ളുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. സ്ത്രീകൾ വരുന്നതിനെതിരെയല്ല സമരം, പക്ഷേ ഒറ്റ പെണ്ണിനെയും മല കയറാൻ സമ്മതിക്കൂല പിള്ളസാർ. ശക്തമായ പ്രതിഷേധങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അവര് മുഖ്യമന്ത്രിയുടെ രാജി തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവരെടുക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നിയമപരമായും ധാർമ്മികമായും ജനാധിപത്യപരമായും ഈ സഹന സമരത്തിന് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് ശരിയായിരുന്നു എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. പിള്ളസാർ പ്രസ്താവന നടത്തി മിനിറ്റുകൾ കഴിഞ്ഞില്ല. അതാ വരുന്നു നമ്മുടെ ചെന്നിത്തലാജി. പിള്ളസാർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് കടുകിട മാറ്റം ഉണ്ടാവില്ല ചെന്നിത്തലാജിയുടെ വാക്കുകൾക്കും എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതുതന്നെ കഥ. ശബരിമല കർമ്മസമിതി നാളെ ഹർത്താൽ നടത്തും. UDF കരിദിനം ആചരിക്കും. എന്നാ ഉത്തരമേ? ഇത് കരുതിക്കൂട്ടി കേരളത്തിലെ വിശ്വാസികളെ മുഴുവൻ മനസ്സ് വേദനിപ്പിച്ച അതിക്രൂരമായ ഒരു ഗൂഢാലോചനയാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ദുർവാശി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമായി ശബരിമലയെ എത്തിച്ചത് വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ശബരിമല തന്ത്രി എടുത്ത നിലപാട് 100% ശരിയാണ്. ആ ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്, എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കുന്ന ആ പാപത്തിന്റെ കാര്യമാണ് അതിലും കഷ്ടം. അങ്ങേരെ ഇനി ആരെങ്കിലും മൈൻഡ് ചെയ്യുവോ? നിരാഹാരം കിടക്കാൻ ആളെ കിട്ടാതായപ്പോൾ എവിടെ നിന്നോ പൊക്കിക്കൊണ്ടു വന്നതാണ്. പാപം ചാനലുകാർ കൂട്ടത്തോടെ മൈക്ക് നീട്ടിയപ്പോ എന്താണ് പറയേണ്ടത് എന്ന് പോലും അറിഞ്ഞുകൂടാ. വിനയ വിജയൻ വേഷം മാറി ശബരിമലയിൽ ആണും പെണ്ണും കെട്ട ചില രണ്ട് വനിതകളെ കടത്തിയെങ്കിൽ തനി നാട്ടിലേക്കും വീട്ടിലേക്കും വേണ്ടാത്ത രണ്ടാളെ കടത്തി എന്നാണ് പറയുന്നത്. ദർശനം കഴിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് വ്യക്തമായ സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. തന്ത്രി പറയട്ടെ കടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും. പറഞ്ഞു പറഞ്ഞ് വന്നപ്പോ ആശാന് ഉള്ളിലുള്ള ജാതിസം തികട്ടി തികട്ടി വന്നു.
അങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് തെങ്ങ് കയറാൻ പോയി കൂടെ എന്നൊക്കെ ആശാന് ചോദിക്കേണ്ടി വന്നത്. സ്വന്തം പാർട്ടി പത്രം തന്നെ ഈ വിഷയത്തിൽ മാപ്പും പറഞ്ഞ് ഓടിയ കാര്യമൊന്നും ഈ വിദ്വാൻ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. സ്വന്തം പാർട്ടി പത്രമെങ്കിലും ഒന്ന് വായിച്ചൂടെ സാറേ. 5.5 കോടി അയ്യപ്പ ഭക്തന്മാരെയാണ് പിണറായി വിജയൻ ചതിച്ചിരിക്കുന്നത്. 5.5 കോടി അയ്യപ്പ ഭക്തന്മാരെ. ആ പിണറായി വിജയൻ ഇനി ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല, രാജിവെക്കണം. കാരണം ഇതിലേറെ പിണറായി വിജയൻ തെങ്ങ് കയറാൻ പോവാ. അതിൻ്റെ തിക്താനുഭവം പിണറായി വിജയൻ അനുഭവിക്കാൻ പോകുന്നു. രൂപം എല്ലാം മാറും, ഭാവം മാറും. കോടിയേരിക്കും കൂട്ടർക്കും കിട്ടുന്ന അയ്യപ്പ ശാപത്തിലാണ് ആശാന്റെ കണ്ണ്. പക്ഷേ ഇത്രയും നാളിനിടയ്ക്ക് ശാപം മുഴുവൻ കിട്ടിയത് ബി ജെ പിക്കാണല്ലോ സാറേ. ഞങ്ങൾ 32-ാമത്തെ ദിവസത്തേക്ക് കടക്കുകള് ഒരു ക്ഷീണവുമില്ല അയ്യപ്പന്റെ സഹായം കൊണ്ട്. ഈ അയ്യപ്പ ശാപം കൊടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിലും വിജയന്റെ കുടുംബത്തിലും ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയോട് പോയി തെങ്ങ് കയറാൻ പറയുന്നത് ജാത്യധിക്ഷേപമാണെന്ന് പോലും പാവത്തിനറിയില്ല. ഇത്രയും പഞ്ചപാവങ്ങളെയാണോ പിള്ളസാറ് നിരാഹാരം കിടത്തുന്നത്? തെങ്ങ് കയറുന്നത് ജാതിയാണ്, അത് എല്ലാവരും കയറില്ല. അത് ജാതിയൊന്നുമല്ല. അത് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ഉദ്ദേശിച്ചോളൂ. ഒരു കാര്യം ഉറപ്പ്, ശബരിമലയെ സ്ത്രീപ്രവേശനം 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളെ വേഷം മാറിക്കടത്താൻ പിണറായി വിജയൻ ശ്രമിക്കുന്നതിൽ പിണറായി വിജയന്റെ സ്ഥാനത്തിന് പോലും, പിണറായി വിജയിക്കുന്ന കസേരയ്ക്ക് പോലും ഭീഷണിയാണ്. കേരളത്തിലെ 3.5 കോടി മലയാളികൾ പിണറായി വിജയനെ നേരിടാൻ തയ്യാറായിരിക്കുകയാണ്. സുപ്രീം കോടതി വിധി സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു. പക്ഷേ പണി വരാൻ പോകുന്നത് തന്ത്രിക്കാണത്രേ. സ്ത്രീകൾ കയറിയ ഉടനെ ശുദ്ധിക്രിയകൾ ചെയ്തത് കോടതി അലക്ഷ്യമാകും എന്നാണ് വിവരമുള്ളവർ പറയുന്നത്. എന്തായാലും സംഗതി പണിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ജുഡീഷ്യറിയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലപാടാണ് തന്ത്രിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അത്തരമൊരു നടപടി സ്വീകരിച്ചത് സംബന്ധിച്ച് കോടതി അലക്ഷ്യ നടപടിക്ക് അദ്ദേഹത്തെ വിധേയമാക്കേണ്ട വിധത്തിലുള്ള കുറ്റമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ. എല്ലാ പ്രായപരിധിയിലും പെട്ട സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്ന സുപ്രീം കോടതി വിധി, അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വമാണ് തന്ത്രിക്കും ദേവസ്വം ബോർഡിനും ഉള്ളത്. അങ്ങനെയുള്ള തന്ത്രിയുടെ ഭാഗത്താണ് ഭരണഘടനാ ലംഘനം നടക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. ഇതിനിടയിൽ നിരാഹാരം കിടക്കുന്ന ആ പാവത്തെ ശവത്തിൽ കുത്താനും കോടിയേരിക്ക് മടിയില്ല. ബി ജെ പിയുടെ സമരം ഇപ്പൊ ആരും ശ്രദ്ധിക്കുന്നില്ല. ഏതോ ആരും അറിയാത്ത ഒരാളെ കൊണ്ടുപോയി കിടത്തിരിക്കുക. ആരാ ഇയാൾ അവിടെ കിടക്കുന്ന ആൾ? ആർക്കെങ്കിലും അറിയാം. ആ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാർക്ക് ആർക്കും ഈ കിടക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഏതോ ഒരാളെ കാസർഗോഡെന്നോ മറ്റോ കൊണ്ടുവന്ന് കിടത്തിരിക്കുക. അയാൾ തന്നെ പിഴുതിട്ട് പോകാൻ വേണ്ടി വെപ്പാളപ്പെടുക. ദയവ് ചെയ്ത് അയാളെ കുഴപ്പത്തിലാക്കാതെ നാരങ്ങ നീര് കൊടുത്ത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഈ പിള്ളസാറിനെ ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നിരാഹാരമെന്നും പറഞ്ഞ് എവിടെയോ കിടക്കുന്ന പാവങ്ങളെ പിടിച്ച് പട്ടിണി കിടന്ന ഈ ഏർപ്പാട് നിർത്തണ്ടേ? എന്നിട്ട് പിള്ളസാറ് തന്നെ നേരിട്ട് പട്ടിണി കിടക്കണ്ടേ? ബി ജെ പിയുടെ മുഖം ഓരോ ദിവസം കഴിയുന്നവരും പരിഹാസ്യമായിക്കൊണ്ടിരിക്കുക. എന്നാ പിന്നെ ശ്രീധരൻപിള്ളക്ക് കിടക്കറോ? അയാൾ എന്താണ് പ്രസ്താവനയായിട്ട് നടത്തിയിട്ട് കിടക്കാതെ നടക്കുന്നത്? ബാക്കിയുള്ള ആളെ കിടത്തലാണോ ശ്രീധരൻപിള്ളന്റെ വഴി? അവസാനം അയാൾ തന്നെ ഒന്ന് കിടക്കണ്ടേ? ശ്രീധരൻപിള്ള എല്ലാവരും കിടക്കാൻ വേണ്ടി പറയുക. അവസാനം ആളെ കിട്ടാതെ വന്നപ്പോ ഏതോ ഒരു നടേശനെയോ ഗോപാലിനെയോ മറ്റോ കിടത്തിയിരിക്കുക. അതുകൊണ്ട് ഈ സമരം ഒന്ന് നിർത്തുക, അല്ലെങ്കിൽ ശ്രീധരൻപിള്ള കിടത്തുക. ഇനിയും ഇത് നാണം കെടുത്താതെ നോക്കാൻ ബി ജെ പി ശ്രദ്ധിക്കുക. ഈ മയിൽക്കുട്ടി അടിച്ചിട്ട് മരിങ്ങനെ ഇരിക്കില്ലേ? എന്തൊക്കെ മുദ്രാവാക്യം വിളിക്കേ? എനിക്ക് വയ്യ, വിശന്നിട്ട് തല ഇറങ്ങ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഒത്തീർപ്പാക്കാന്ന് പറഞ്ഞിട്ട് അവസാനം തൊന്തയില്ലാത്ത പരിപാടി കാണിച്ചോണ്ടല്ലോ. ഒന്ന് മെല്ലെ പറയണോ, ആൾക്കാര് കേൾക്കും. എല്ലാരും കേക്കട്ടെ, അവരോട് ചെന്ന് പറഞ്ഞേക്ക്, ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടെങ്കിലും പോവും. ഇതിപ്പോ കഴിച്ചിട്ട് തുപ്പാനും പറ്റില്ല, മധുരിച്ചിട്ട് ഇറക്കാനും പറ്റില്ല എന്ന നിലയിലാണ് ബി ജെ പി. ഇന്നിതാ ഒരു ബി ജെ പി എം പി ശബരിമല വിധിയെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ബി ജെ പി അതിനാ രാഷ്ട്രീയ ആവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യം സുപ്രീം കോടതി വിധിയല്ലേ നടപ്പാക്കിയിരിക്കുന്നത്? സുപ്രീം കോടതി വിധിയെ ലംഘിക്കാൻ വേണ്ടി ബി ജെ പിക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ അവരെല്ലാവരും ഇതിനെ അംഗീകരിക്കല്ലേ വേണ്ടത്. സുപ്രീം കോടതി വിധി പ്രകാരം സ്ത്രീകൾ കയറുന്നൊരു സ്ഥിതി വന്നു എന്നുള്ളത് അവർ അംഗീകരിക്കല്ലേ വേണ്ടത്. 91-ന് മുമ്പ് സ്ത്രീകൾ അവിടെ കയറിയിട്ടുണ്ടല്ലോ. 91-ന് മുമ്പേ സ്ത്രീകൾ കയറിക്കൊണ്ടിരുന്ന ക്ഷേത്രമല്ലേ ശബരിമല?
91 ഹൈക്കോടതി വിധിക്ക് ശേഷമല്ലേ കയറാത്തത്. ഇപ്പോൾ സുപ്രീം കോടതി കയറാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതി വിധിയാണ് ഇപ്പോൾ നടപ്പാക്കേണ്ടത്. സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായി കാണേണ്ടത് കാര്യമാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ശശികല ടീച്ചർ എവിടെ പോയി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതാ വരുന്നു ടീച്ചർ. ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറിയാൽ ഇഹലോകവാസം വെടിയും എന്നൊക്കെ വീമ്പ് പറഞ്ഞിട്ട് ടീച്ചർ ഇതാ വന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു. എന്തൊരു പരിപാടിയാണത്? ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾ സന്നിധാനത്ത് പോയി ഒന്ന് കൈകോപ്പിയതുപോലും നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ ഇവരെ വളരെ രഹസ്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്, സന്നിധാനത്ത് ആരോ പന്നിയോ മറ്റെന്തോ ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് റെസ്ക്യൂ വണ്ടി അടിയന്തരമായി ഏർപ്പാടാക്കുകയും അതിൽ മുകളിൽ കൊണ്ടുപോയി ഐ ജിയുടെ അതിഥി എന്ന നിലയിൽ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ നാടകം നടത്തിയത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ശബരിമലയുടെ പവിത്രത തകർക്കുക എന്ന ദുരുദ്ദേശം. ചേട്ടാ, പറഞ്ഞ വാക്കിനൊരു വിലയൊക്കെ വേണ്ടേ ടീച്ചറെ? വിശ്വാസികളെ ഇങ്ങനെ പറ്റിക്കാമോ? ആട്ടെ, എന്താ ഇനി അടുത്ത പരിപാടി? അക്ഷരാർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ട ഒരു ജനത, ആ ജനതയ്ക്ക് ചില തീരുമാനങ്ങൾ എടുത്തേ മതിയാകുള്ളൂ. ഒരു ഭരണാധികാരി തെറ്റ് ചെയ്താൽ പലപ്പോഴും അതിൻ്റെ ശിക്ഷ കിട്ടുന്നത് ജനങ്ങൾക്കാണ്. പുരാണത്തിൽ വേനൻ്റെ കഥയൊക്കെ നമുക്കറിയാം. വേനൻ ശരിയല്ലാത്ത ഭരണാധികാരി ആയതുകൊണ്ട് ബുദ്ധിമുട്ടിയത് ജനങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ആ ബുദ്ധിമുട്ടിനോടൊപ്പം നിൽക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് നിർവാഹമില്ലാത്തതുകൊണ്ടും ജനങ്ങൾ പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ശബരിമല കർമ്മസമിതി ഒരു തീരുമാനം എടുക്കുന്നു. നാളെ കേരളം മുഴുവൻ ഹർത്താലാണ്. ഈ ആശുപത്രിയുടെ മെഡിക്കൽ ഷോപ്പിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് നിലപാടെടുക്കും? അടപ്പിക്കണം. ബന്ധ പൂർണ്ണമാവണമെങ്കിൽ ആശുപത്രി അടപ്പിക്കണം, മെഡിക്കൽ ഷോപ്പ് അടപ്പിക്കണം. അപ്പൊ ഇലക്ട്രിസിറ്റിയുടെയും പാൽ വിതരണത്തിന്റെയും കാര്യത്തില് എന്തത്ര സംശയം? ബഹുജനങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളും സംഭവിപ്പിക്കണം, അതാണ് വേണ്ടത്. ഹർത്താൽ പ്രഖ്യാപിച്ച ആര് പ്രഖ്യാപിച്ചത് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? അതാ സമയം പറയാം. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു കളക്റ്റീവ് ബോഡിയാണ്. ആ കളക്റ്റീവ് ബോഡിയിൽ ഓഫ്കോഴ്സ് പ്രസിഡന്റാണ് ഞാൻ അതിന്റെ സ്റ്റേറ്റ് ഘടകം. എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ്, ആലോചിച്ചിട്ട് അക്കാര്യം അറിയിക്കാം. കണ്ടോ, നമ്മുടെ പിള്ള സാർ അറിഞ്ഞിട്ടേ ഇല്ല ഹർത്താലിന്റെ കാര്യം. കർമ്മസമിതിയാണ് ഹർത്താൽ നടത്തുന്നത്. ആരാ ഈ കർമ്മസമിതിയിൽ ഉള്ളത്? ഇതേ ബി ജെ പിക്കാരും സംഘപരിവാരും ഒക്കെ തന്നെ. അതുപോട്ടെ, ഹർത്താലിൽ ഒറ്റ കടകളും അടച്ചിടില്ലെന്നും പറഞ്ഞ് ദാ വ്യാപാരികൾ ഒറ്റക്കെട്ടായി വന്നിരിക്കുന്നു. അവിടെയും പരാജയമാണല്ലോ പിള്ള സാറേ. ചിലവര് നാളെ ഹർത്താൽ ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ട് ഈ ആഹ്വാനത്തെ ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മയുടെ വ്യാപാരി ഏകോപന സമിതിയുടെ വെല്ലുവിളിയായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് നാളെ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഭരണം അവരുടെ കയ്യിൽ, പോലീസ് അവരുടെ കയ്യിൽ. ടൗണിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അണിനിരക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോ എല്ലാ കടകളും തുറക്കും. നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യും. എന്ത് പിണ്ണാക്ക് വെച്ചാ നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നത്? ഛത്രപതി ശിവജിയുടെ രീതി. നമ്മുടെ മുമ്പിൽ ചരിത്ര പുസ്തകങ്ങളുണ്ടല്ലോ, ഗറില്ല വാർഫെയർ, ഒളിയുദ്ധം. അതിനൊക്കെ ആയുധം എവിടെ? വല്ലഭന്റെ പുല്ലും ആയുധം. വല്ലഭന്റെ കാര്യമല്ല നമ്മൾ ഇവിടെ പറയുന്നത്. എല്ലാരും പ്രവൃത്തി നടത്തും. ബസ്, ലോറി, എന്റെ ഹോട്ടൽ, ബേക്കറി, എല്ലാരും പ്രവർത്തിക്കും. കരിങ്കല്ലുകളും നാടൻ കല്ലുകളുമാണ് നമ്മുടെ ആയുധങ്ങൾ. അത് വെച്ച് നമ്മൾ പോലീസിന്റെ നേർക്ക് മിസൈലുകൾ അയക്കും. അതിൽ ടൗണിൽ എവിടെയാ ഒളിത്താവളങ്ങൾ? അഴുക്കുവെള്ളം ഒഴുകുന്ന ഓടകൾ, പിന്നെ ആ അരയാൽ മരം. രാത്രി 12 മണിയോടുകൂടി നമ്മുടെ യോദ്ധാക്കൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കണം. നിലച്ചിരിക്കാത്ത നേരത്തായിരിക്കും അറ്റാക്ക്. സംഘർഷവും അനശ്ചിതാവസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റ കടകളും തുറക്കുന്നില്ല. പോലീസ് പിടിച്ചാൽ? പിടിച്ചാ പിടികൊടുക്കണം. ഞങ്ങൾക്ക് ഇതിൽ കക്ഷിയല്ല, ഞങ്ങൾ ഇതിൽ എല്ലാരും വേണ്ടവരാ. ഞങ്ങൾക്ക് എല്ലാരും വേണം. മതമുള്ളവരും മതം ഇല്ലാത്തവരും വേണം. അങ്ങനത്തെ ഞങ്ങളെ നേരെ അക്രമം കഴിച്ചിട്ടാൽ ഞങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് ഞങ്ങൾ ഈ അക്രമത്തെയും ഈ ഹർത്താലിനെയും കാണുന്നു. ഹർത്താൽ നടത്തുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഈ കർമ്മസമിതിക്കാർക്ക് അറിയാമത്രേ. പക്ഷേ എന്നാലും ഞങ്ങൾ നടത്തും. എന്തിന്? രണ്ടു പെണ്ണുങ്ങൾ അമ്പലത്തിൽ കയറിയതിന്. ബെസ്റ്റ്. ശബരിമല കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ, മറ്റ് ഭക്തജന സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ നാളെ കേരളം മുഴുവൻ ഹർത്താലാണ്. ഹർത്താൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഹർത്താലും നമുക്കറിയാം. അതൊരു തുടക്കമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഈ ഭരണം മാറുന്നത് വരെയുള്ള പ്രക്ഷോഭങ്ങളുടെ ഒരു തുടക്കമാണ് നാളത്തെ ഹർത്താൽ. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. നമ്മൾ 100 കണക്കിന് വർഷങ്ങളായി വിശ്വസിച്ചു വരുന്ന ഒരാചാരത്തിൻ്റെ മേൽ കാക്കരിച്ചു തുപ്പുമ്പോൾ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ വഴി തന്നെ അവലംബിക്കുകയാണ്. ഇതൊരു തുടക്കമാണ്. ടീച്ചർ അക്രമത്തിന് ആഹ്വാനം ചെയ്യാറില്ലത്രേ, കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയായിരിക്കും. അണികൾ പോയി അക്രമം കാണിച്ചിട്ട് തിരിച്ചു വരും. അല്ലാതെ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ അക്രമം എന്താണെന്ന്? അത് അന്വേഷിക്കട്ടെ. ആഹ്വാനം ഞങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷെ ഒന്നിനെയും ഞങ്ങൾ തള്ളി പറയുന്നില്ല. അല്ല, ഭക്തജനങ്ങൾ അവരുടെ വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ കേസെടുക്കണം. അതിനാണല്ലോ ഇവിടെ ഒരു പോലീസ് സംവിധാനം. അവരാരും കേസ് കേട്ട ഓടിപ്പോണവരൊന്നുമില്ല. ഭരണാധികാരി നടത്തുന്ന പ്രവൃത്തിയുടെ പാപം അനുഭവിക്കാൻ ശശികല ടീച്ചറുടെ ജീവിതം ഇനിയും ബാക്കി. ഇത്ര കഷ്ടപ്പാടാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ ടീച്ചറെ? അത് ഞങ്ങൾക്കൊരു അവകാശമില്ല. ഞങ്ങളെ ശല്യം. ഒരു ഭരണാധികാരി ചെയ്യുന്ന തെറ്റിന്
ഒരു ഭരണാധികാരി ചെയ്യുന്ന തെറ്റിനെ, ഇപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, വേനൻ എന്ന ഭരണാധികാരിയുടെ ദുർഭരണം, അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ജനങ്ങളാണ്. ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമല്ല ഇത്, ജനങ്ങളുടെ ആഗ്രഹമാണ്, ജനങ്ങളോടൊപ്പം നിന്നിട്ടാണ്. ഇപ്പൊ ഇതുവരെ തന്നെ ഞങ്ങൾ ശക്തമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ ഭക്തജനങ്ങളാണ്. അവരാണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുന്നത്. ആ തീരുമാനത്തിൽ ഭക്തരുടെ വികാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല. ശബരിമലയിൽ യുവതികൾ കയറി എന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി അക്രമം തുടങ്ങി. മാധ്യമപ്രവർത്തകരുടെ മേൽ കുതിര കയറുന്നതാണ് കുറച്ചുകൂടി സുഖമുള്ള ഏർപ്പാട്.